കൊച്ചി മെട്രോ എം ഡി ലോക്നാഥ് ബെഹ്റ നീണ്ട അവധിയിൽ. പുരാവസ്തു തട്ടിപ്പ് പ്രതിയുമായുള്ള ബന്ധം പുറത്തുവന്ന ശേഷം കൊച്ചി മെട്രോയുടെ ഓഫീസിലെത്തിയിട്ടില്ല. കഴിഞ്ഞ 3 ദിവസങ്ങളായി ബെഹ്റ അവധിയാണ്. എന്നെത്തുമെന്ന് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കും നിശ്ചയമില്ല. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകുന്നത്. സിജോ, എന്താണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന കാര്യങ്ങൾ? ഗോപി, ഈ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്, മോൻസനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. അതിനുശേഷമാണ് മുൻ സംസ്ഥാന പോലീസ് മേധാവി കൂടിയായിരുന്ന ലോക്നാഥ് ബെഹ്റയും ഇയാളും ഒപ്പമുള്ള ചിത്രങ്ങൾ പുറത്തുവരുന്നത്. അതിനുശേഷം ഇയാൾക്ക് ഈ പോലീസ് ബ്ലാക്ക് ബോക്സ് മീറ്റ് ബോക്സ് ഉൾപ്പെടെ വെക്കുന്നതിന് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്തിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇത്തരം വിവാദങ്ങൾക്ക് ശേഷം കൊച്ചി മെട്രോയുടെ എം ഡി ആയ ലോക്നാഥ് ബെഹ്റ ഇതുവരെയും ഓഫീസിൽ എത്തിയിട്ടില്ല. അതായത് തുടർച്ചയായി 3 ദിവസങ്ങളായി അദ്ദേഹം അവധിയിലാണ്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റൊന്നുമില്ല. അദ്ദേഹം പ്രഭാത സവാരികൾക്ക് ഉൾപ്പെടെ പോയി മടങ്ങുന്നതിന് ഉൾപ്പെടെയുണ്ട്. പക്ഷേ മറ്റ് പ്രശ്നങ്ങളല്ല, ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാതെ അദ്ദേഹം മാറി നിൽക്കുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ നമ്മൾ അദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പി ആറോട് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നൽകുന്നത്. ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറാകുകയും ചെയ്യുന്നില്ല. ഇനി എത്ര ദിവസം കഴിഞ്ഞാണ് ഓഫീസിലെത്തുന്നതിനെ സംബന്ധിച്ച വിവരങ്ങളുമില്ല. എന്തായാലും ഇനി വളരെ നിർണായകമായിരുന്നു, കാരണം മാസങ്ങളായി തന്നെ കൊച്ചി മെട്രോയ്ക്ക് ഒരു സ്ഥിരം എം ഡി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രവർത്തനം തന്നെ വലിയ കാര്യമായി ബാധിച്ചിരുന്നു. അങ്ങനെ ഒരു സുപ്രധാന ചുമതലയിലേക്കാണ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിന് ശേഷം ലോക്നാഥ് ബെഹ്റയെ കൊണ്ടുവരുന്നത്. പക്ഷേ വീണ്ടും ഇത്തരത്തിൽ ഒരു വിവാദങ്ങൾ പിന്നാലെ ഓഫീസിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുന്ന ഓഫീസിൻ്റെ പ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളൊരു ആശങ്കയും വലിയ രീതിയിൽ തന്നെ ഉണ്ട്. ശരി.